പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപമാണ്, വിശ്വാസ നിക്ഷേപം. മതബോധന പഠന കളരിയെ 913-ാമത്തെ ക്ലാസ്സാണെന്ന് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴക്കിൻ്റെ വെളിച്ചം എന്ന സഭാപ്രബോധനമാണ്. 1995 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ എഴുതിയ വളരെ ആഴമായതും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുമായ ഈ അപ്പസ്തോലിക പ്രബോധനം പഠിക്കാൻ ദൈവം നമ്മളെ ഈ കാലഘട്ടത്തിൽ അനുവദിച്ചത് വലിയ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഇന്ന് 2024 April 25 ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാളാണ്. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും രണ്ട് അൽമായരാണ്. അങ്ങനെ സുവിശേഷ എഴുത്തുകാരിൽ തന്നെ, സുവിശേഷ എഴുത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ രണ്ട് അപ്പസ്തോലന്മാരുടെ മധ്യത്തിൽ, അതായത് യോഹന്നാനും മത്തായിയും രണ്ട് അപ്പസ്തോലന്മാർ എഴുതി, അതിൻ്റെ മധ്യത്തിൽ മർക്കോസും ലൂക്കായും രണ്ട് അൽമേനികളാണ് സുവിശേഷം എഴുതാൻ കർത്താവ് നിയോഗിച്ചത്. പിന്നീട് കാലത്ത് മർക്കോസ് ഒരു ബിഷപ്പായി, എന്നാൽ ലൂക്ക ഒരു വിജാതീയനായിരുന്നു. ആ വിജാതീയനായ ലൂക്ക ഒരു ഡോക്ടറും എഴുത്തുകാരനും ചിത്രകാരനും എല്ലാമായി. വിശുദ്ധ ലൂക്കായാണ് അപ്പസ്തോല പ്രബോധനവും ലൂക്കായുടെ സുവിശേഷവും രചിച്ചത് നമുക്കറിയാം. അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് ലൂക്കായും മർക്കോസിലൂടെയും നമുക്ക് ലഭിച്ചത്. നമ്മൾ അൽമായർക്കായിട്ട് വലിയ ഒരു അടയാളമാണ് കർത്താവ് അൽമായരെ അത്രയും ഉന്നതമായ ശുശ്രൂഷകളിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നതിന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതോടൊപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചം, ഇത് ഓരോ ദിവസവും പഠിക്കുന്തോറും കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നു. ഏറ്റവും ലളിതമായി ചിന്തിക്കുകയാണെങ്കിൽ കിഴക്കൻ സഭകൾ, കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ സഭകൾ ചേർന്നതാണെന്നുള്ള സത്യം ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ആ 23 പൗരസ്ത്യ സഭകളുടെയും ആരാധനാക്രമങ്ങൾ സഭയുടെ വളരെ വലിയ ഒരു മതൽക്കൂട്ടാണെന്നും അത് എല്ലാവരും പ്രൗഢഗംഭീരമായി സ്വീകരിച്ചുകൊണ്ട് തലമുറകളിലേക്ക് പകരേണ്ടതാണെന്നും എല്ലാം നമ്മൾ പഠിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭ മുഴുവനിലും പ്രസരിക്കുമാറാകണമേ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ അവർ തന്നെ ഈ കിഴക്കൻ സഭയുടെ ആ വലിയ രഹസ്യത്തെ ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും മാർപ്പാപ്പയോടും സഭയോടും കീഴ്വഴക്കത്തോടെയും അനുസരണയോടെയും, ലിറ്റർജി എന്നത് ആർക്കും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. 1076 കാറ്റിക്കിസത്തിൽ ലിറ്റർജിയെക്കുറിച്ച് പറയുന്നത് ഇതാണ്: യേശു ക്രിസ്തു വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയാണ്. അത് സഭയുടെ തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്, അതൊരു പിതൃസ്വത്താണ്. അതുകൊണ്ട് അതാർക്കും മാറ്റാൻ സാധ്യമല്ല. മാർപ്പാപ്പയ്ക്ക് പോലും അതിൽ മാറ്റം വരുത്താനായിട്ട് പാടില്ല. സഭയുടെ ആദിമകാലം മുതൽ ഉള്ളതാണ്. അങ്ങനെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ എഴുതിയ ഓറിയന്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം,
എഴുതാൻ ഉണ്ടായ മറ്റൊരു കാരണം 1895 വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ എഴുതിയ ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷം കൂടിയായിട്ടാണ്. അതുകൂടാതെ നമ്മൾ പഠിച്ചു, രണ്ടാം വത്തിക്കാൻ സുനദോസിലെ ഒരു ഡിഗ്രിയാണ് ഓറിയന്റാലിയം എക്ലീസിയാരം. അതിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വീണ്ടും കിഴക്കിൻ്റെ വെളിച്ചത്തിനെ വീണ്ടും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിശദമായി പഠിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇത്രയും വലിയ ആഴമായ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് പഠിക്കണമെങ്കിൽ കുറേ കോൺസെൻട്രേഷൻ കൂടി വേണം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈശോയെ പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണം. ഈശോയും പരിശുദ്ധാത്മാവും എറണാകുളം രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ എറണാകുളം രൂപതയിലെ എല്ലാ വൈദികരും അവരുടെ ദൈവം നൽകിയ ആ തിരുപ്പട്ടത്തിൽ അവർ ബൈബിള് തൊട്ട് പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സഭയോടും മാർപ്പാപ്പയോടും ആരാധനാക്രമത്തോടും അനുസരണത്തോടെയും ബഹുമാനത്തോടെയും വർത്തിക്കാമെന്നുള്ളത്. അത് അവരെല്ലാവരും എളിമയോടെ സ്വീകരിക്കാനും മാർപ്പാപ്പ പോലും വളരെ വിനീതമായി അഭ്യർത്ഥിച്ച ആ അഭ്യർത്ഥന കേട്ടുകൊണ്ട് അവർ അല്പം താഴ്ന്നു കൊടുക്കാൻ എളിമയുണ്ടാകാനും അങ്ങനെ ദൈവജനത്തിനൊരു മാതൃകയാകാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾ നൽകണേ. ഓ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അലമായർക്കും അന്നു വേണ്ട ആത്മീയാഹാരം ജ്ഞാനം നൽകണേ, ദൈവിക പ്രസാദവരം നൽകണേ, വിശ്വാസം പ്രത്യാശ സ്നേഹം നൽകണേ, അന്നു വേണ്ട ആഹാരം ഇത് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ഇഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിലെ 16-ാമത്തെ ഖണ്ഡിക ഇന്നലെ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു. ഇന്ന് 15-ാമത്തെ ഖണ്ഡികയാണ് പഠിക്കേണ്ടത്. അത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. എന്നാൽ ഇന്നലെ മലയാളം പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പഠിച്ചപ്പോഴാണ് അതിലെ മറ്റൊരു രഹസ്യം കൂടി എനിക്ക് മനസ്സിലായത്. അത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആ 16-ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ പാരഗ്രാഫിൽ 5 കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറഞ്ഞില്ല. 5 കാര്യം. നമ്മുടെ ശീർഷകം ആരാധനാത്മകമായ നിശബ്ദത. ആ ആരാധനാത്മകമായ നിശബ്ദതയുടെ 5 പ്രധാന കാര്യങ്ങൾ ഇവിടെ അത് ഇംഗ്ലീഷ് വായിച്ചപ്പോഴാണ് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലായത്. ഞാനത് രണ്ടാമത് ഒന്നുകൂടി ആ രീതിയിലൊന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആരാധിക്കപ്പെടുന്നവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന്
നമ്മൾ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ആരാധിക്കപ്പെടുന്നവന്റെ സാന്നിധ്യം ത്രിത്വൈക ദൈവം ശുഭഹോലോ, ആ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് നമ്മൾ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഓരോന്നും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ദൈവശാസ്ത്രത്തിന് ദൈവശാസ്ത്രത്തിൽ ആവശ്യമാണ്. എന്തിനാണ് ദൈവശാസ്ത്രത്തിൽ? We must confess that we all have need of this silence filled with the presence of him who is adored. This line ni one by one anj kaaryangalana adu yanu nedithu parayanu nammal parichu thanne ee reethiyil adine manasilakkanam. Onnu deiva shastrathil aavashyamaanu endirana vijnanavaravum ariyubikkaduthathumaya അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കാൻ, അതാണ് ഇൻ തിയോളജി ദൈവശാസ്ത്രത്തിൽ. സോ ഹാസ് ടു എക്സ്പ്ലോർ ഇറ്റ് ഫുള്ളി ഇറ്റ്സ് ഓൺ സപ്പെൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ സോൾ. അതായത് ദൈവശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഈ നിശബ്ദമായ ആരാധനയ്ക്ക് ആവശ്യമാണ്. ഈ രണ്ടാമത് ഇൻ പ്രയർ പ്രാർത്ഥനയിൽ ആവശ്യമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദൈവത്തെ കാണുക എന്നതിൻ്റെ അർത്ഥം മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതൊരു മൂടുപടം കൊണ്ട് മറയ്ക്കാൻ നിർബന്ധിതരാകത്തക്ക വിധം പ്രശോഭിതമായ മുഖത്തോടെ ആയിരിക്കണമെന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാതിരിക്കാൻ. അതായത് ഈ നിശബ്ദത അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവത്തെ കണ്ടെത്തുന്നതും ദൈവത്തെ കണ്ടുമുട്ടുന്നതിലും അടങ്ങിയിരിക്കുന്നത്. മൂന്നാമത് നമ്മുടെ സമ്മേളനങ്ങൾ, Our gatherings may make room for God's presence and avoid self-celebration. Nammude sammelanangal deiva sannidhyathil idam kodukkan so aghoshamaagathirikkan. Nammude sammelanangal deiva sannidhyathil idam kodukkunnathayirikkan. Nammude ore sondam മഹത്വത്തെ പ്രകടിപ്പിക്കുന്നതാകരുത്. ഇനി നാലാമത് പ്രഭാഷണത്തിൽ, ഇൻ പ്രീച്ചിങ്, പ്രഭാഷണത്തിൽ ആവശ്യമാണ്. ഇൻ പ്രീച്ചിങ് സോ ആസ് നോട്ട് ടു ഡെല്യൂഡ് അവർ സെൽഫ് ദറ്റ് ഇറ്റ് ഈസ് ഇനഫ് ടു കീപ് വേർഡ് അപ്പോൺ വേർഡ് ടു അട്രാക്ട് പീപ്പിൾ ടു ദ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. പ്രഭാഷണത്തിൽ ആവശ്യമാണ് ദൈവാനുഭവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വാക്കിനുമേൽ വാക്ക് കൂമ്പാരമാക്കിയാൽ മതിയെന്ന് കരുതി നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കാൻ. ഇനി അഞ്ചാമത് സമർപ്പണത്തിൽ, ഇൻ കമ്മിറ്റ്മെന്റ്, സമർപ്പണത്തിൽ ആവശ്യമാണ്. സ്നേഹവും ക്ഷമയുമില്ലാത്ത ഒരു പോരാട്ടത്തിൽ നമ്മൾ അകപ്പെടുന്നതിനെ തിരസ്കരിക്കാൻ, ഇതാണ് മനുഷ്യന് ഇന്ന് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അവതരിപ്പിക്കുമ്പോഴാണ് അത് കുറേ കൂടി ശക്തമാകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെ ആവശ്യമാണ്. അതാണ് തുറന്ന് പറയുന്നത്, ഇതാണ് മനുഷ്യന് ഇന്ന് ആവശ്യം. നിശബ്ദനായിരിക്കാൻ അവന് പലപ്പോഴും സാധിക്കുന്നില്ല. അത് സ്വയം കണ്ടെത്താനുള്ള ഭയം കൊണ്ടും സ്വന്തം അർത്ഥത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്ന ശൂന്യതാബോധത്തോടുള്ള ഭയം കൊണ്ടും ഒച്ചപ്പാടുകൊണ്ട് സ്വയം ചെയ്യടനാകുന്ന മനുഷ്യനോടുള്ള ഭയം കൊണ്ടുമാണ്.
എല്ലാവരും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ഒരു നിശബ്ദത പരിശീലിക്കേണ്ടതുണ്ട്. അവരൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും വിധത്തിലും സംസാരിക്കാൻ അവിടുത്തെ അനുവദിക്കുന്ന അവിടുത്തെ വാക്കുകൾ ഗ്രഹിക്കാൻ നമ്മെ അനുവദിക്കുന്ന ഒരു നിശബ്ദത. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇത് സമാപിച്ചു. ഇനി നമ്മൾ 15-ാമത്തെ ഖണ്ഡികയിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിത് പുസ്തകരൂപത്തിൽ ആക്കുന്നതിന് മുൻപ് ഇങ്ങനെ വിശദമായിട്ട് വിവരിച്ച് പഠിച്ചപ്പോഴല്ലേ ഇത് വളരെ വലിയ ആവശ്യമായൊരു കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. ഇന്നലെ ആരോ എനിക്കൊരു മെസ്സേജ് അയച്ചു, ബ്രദറെ ഈ കിഴക്കിൻ്റെ വെളിച്ചം തന്നെ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, കത്തേനാവുടെയായും മറ്റുള്ള ആഴമായ പ്രബോധനങ്ങളും പഠിക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞിടാ മോനെ, ഇത് തന്നെ എന്തോരു വലിയ ആഴമായ പ്രബോധനമാണ്. ഇത് കിഴക്കിൻ്റെ സഭകൾക്ക് വേണ്ടി മാത്രമല്ല, മാർപ്പാപ്പ പറയുന്നത് കത്തോലിക്ക സഭയിലുള്ള എല്ലാവരും ഇത് പഠിക്കുമ്പോഴാണ് ആ സഭയുടെ വലിയ അർത്ഥവ്യാപ്തിയും സഭയോടുള്ള സ്നേഹവും ദൈവശാസ്ത്രത്തിൽ പ്രാർത്ഥനയിൽ സമ്മേളനത്തിൽ പ്രഭാഷണത്തിൽ സമർപ്പണത്തിൽ. ഹല്ലേലൂയ. ആരാധിക്കപ്പെടുന്നവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത ആവശ്യമാണ്. കണ്ട എല്ലാവരും ഒന്നായിട്ട് പറഞ്ഞ്, ആരാധിക്കപ്പെടുന്നവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത 5 കാര്യങ്ങൾ ആവശ്യമാണ്. എന്തിലൊക്കെയാ? ദൈവശാസ്ത്രത്തിൽ, പ്രാർത്ഥനയിൽ, സമ്മേളനത്തിൽ, പ്രഭാഷണത്തിൽ, സമർപ്പണത്തിൽ. അപ്പോൾ ഈ ഈ നിശബ്ദതയിൽ കുറേ നേരം ലയിച്ച് ആ ത്രിത്വയിക ദൈവം നമ്മുടെ ആത്മാവിലുള്ള, ഇതിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുകയും ഇരുവരും തമ്മിലുള്ള നിത്യമായ ആശ്ലേഷത്തിൽ അവരുടെ അനന്ത സ്നേഹത്തിൻ്റെ നൈസർഗികത. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് നിശബ്ദതയിൽ ദൈവവുമായിട്ടുള്ള നിത്യമായ ആശ്ലേഷത്തിൽ ചെയ്യേണ്ടവരെ, ആ നിത്യമായ ആശ്ലേഷമാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, നമ്മൾ ഇന്ന് 15-ാം പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. ഇത് മറ്റൊരു വലിയ തീപ്പന്തമാണ്. പരസ്പര ബന്ധത്തിൽ വസിക്കുന്ന വ്യക്തി, അതാണ് പരസ്പര ബന്ധത്തിൽ വസിക്കുന്ന വ്യക്തി എന്നാണ് 15-ാമത്തെ പാരഗ്രാഫിൻ്റെ ശീർഷകം. ഇവിടെ 2 കാര്യം പ്രത്യേകം പറയുന്നത് വലിയ 2 കാര്യങ്ങളാണ്. എന്താണ്? ആധ്യാത്മികതയും ദൈവശാസ്ത്രം. ആധ്യാത്മികതയും ദൈവശാസ്ത്രം. കിഴക്ക്, അതായത് പൗരസ്ത്യ സഭകൾ, ആധ്യാത്മികതയും, അതായത് സ്പിരിച്വാലിറ്റി, ദൈവശാസ്ത്രം, തിയോളജി തമ്മിൽ നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ്. നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യം. കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകത ആധ്യാത്മികതയെ മാത്രം പിടിച്ചു നിൽക്കുകയല്ല, ദൈവശാസ്ത്രത്തെ മാത്രം പിടിച്ചു നിൽക്കുകയല്ല, ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകുന്നതിൻ്റെ സാക്ഷ്യമാണ്. സന്യാസിയുടെ ജീവിതം, നമ്മൾ നേരത്തെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, സഭയിൽ സന്യാസം എന്നത് ആരംഭിച്ചത് കിഴക്കൻ സഭകളിൽ നിന്നാണെന്നും ആ കിഴക്കൻ സഭകളുടെ സമ്മാനമാണ് സന്യാസം. അപ്പൊ ആ സന്യാസത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സന്യാസികൾ
അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവശാസ്ത്രവും ആത്മീയതയും ഒരുമിപ്പിക്കുന്ന ഒരു ലേലമാണ്, ലേലമാണ്. ഇപ്പം ആ പ്രാർത്ഥനാ രീതികളെല്ലാം, ഉദാഹരണത്തിന് ഞാൻ കിഴക്കൻ സഭയുടെ ബൈസന്റൈൻ സഭയുടെ ലിറ്റർജിയിൽ പറയുന്നതെന്ന് പറയാണ്, ബൈസന്റൈൻ സഭയുടെ ലിറ്റർജിയിൽ ഒരു വിശുദ്ധ ലിഖിതം വായിക്കുന്നതിനെല്ലാം മുമ്പുള്ള ഒരു പ്രാർത്ഥനയാണ് സോഫിയാർത്തി Wisdom be attentive. അല്ലോ, ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വൈസന്റൈൻ സഭയിൽ ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, Come let us worship and bow before Christ, O Son of God, risen from the dead, save us who sing to you, Alleluia. O Son of God, wondrous in your saints, save us who sing to you, Alleluia. Wisdom be attentive. All you have been baptized into Christ, have put on Christ. Glory be to the Father, and to the Son, and to the Holy Spirit, now and ever, forever. Amen. Have put on Christ. All you have been baptized into Christ, have put on Christ. We bow to your cross, O Lord. We praise your holy resurrection. We bow to your cross, O Lord, and we praise your holy resurrection. Glory be to the Father, and the Son, and to the Holy Spirit, and now and ever and forever. Amen. So the point I want to bring here, the theology and spirituality, ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുകയാണ്, അതോടൊപ്പം ദൈവശാസ്ത്രം അതിൻ്റെ ഇടയിൽ പ്രഘോഷിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ത്രിത്വൈക ദൈവമായിട്ടുള്ള ഒന്നാകലിൽ വന്നത്? നമ്മുടെ മാമോദീസായിലൂടെയാണ്. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 27-ാമത്തെ വചനമാണ്. All you have been baptized into Christ, have put on Christ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആ വാക്ക് ഇവിടെ ഗാനമായിട്ട് പല പ്രാവശ്യം ഏറ്റു പറയുകയാണ്. ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. Glory be to the Father, and to the Son, and to the Holy Spirit. അപ്പോ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യം നോക്കി, കിഴക്ക് ആധ്യാത്മികതയും അതായത് സ്പിരിച്വാലിറ്റിയും ദൈവശാസ്ത്രവും തമ്മിൽ നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് സന്യാസിയുടെ ജീവിതം. ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് സന്യാസി, 15-ാമത്തെ കണ്ണിക ഞാൻ വീണ്ടും വായിക്കുകയാണ്. ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് സന്യാസി, അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനുമെന്ന് അറിയുന്നവരാണ്.
നമ്മൾ വലിയ ദൈവശാസ്ത്രവും മറ്റ് പല സിദ്ധാന്തങ്ങളും അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയുന്നവരാണ്. കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയണം. നമ്മൾ മറ്റ് ഒരുപാട് കാര്യങ്ങൾ പോയി കുടുങ്ങരുത്. വലിയ ദൈവശാസ്ത്രവും അതിൻ്റെ പല ഭാഗങ്ങളെല്ലാം പഠിക്കണമായിരിക്കാം. എന്നാൽ അതിനോടൊപ്പം ഏറ്റവും പ്രധാന കാര്യം എന്താ? കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയുന്നവരാണ്. അവിടുന്നാണ് ഇവ രണ്ടിലേക്കുമുള്ള മാർഗമെന്ന് അദ്ദേഹം അറിയുന്നു. യോഹന്നാൻ 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരികയില്ല. അറിവും പങ്കാളിത്തവും അങ്ങനെ ഏക യാഥാർത്ഥ്യമാകുകയാണ്. അതായത് അറിവും കൂട്ടായ്മയും കമ്മ്യൂണിയും ക്രൈസ്തവിക ദൈവവുമായിട്ടുള്ള ആത്മീയമായ ലയനം. ഇപ്പൊ നമ്മളുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനം നിലയുടെ ഹിന്ദിയിൽ പാടിയപ്പോഴാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഈ സിദ്ധാന്തമാണ് ആത്മീയതയും തിയോളജിയും. ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമര കുട്ടൻ ഞാൻ. അപ്പൊ ഈ വരികളിൽ ഇത് രണ്ടുമുണ്ട്, തിയോളജിയും ആത്മീയ. പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. അപ്പൊ എന്തുണ്ടാവുന്നു? ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ സ്പിരിച്വാലിറ്റി. അതാണ് എന്താ സ്പിരിച്വാലിറ്റി? ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു, ആവപിതാവെന്ന് ഞാൻ വിളിച്ചു. ദൈവശാസ്ത്രമാണ് ഓരോ സ്ത്രീ റോമാക്കാൾക്കെഴുതിയ ലേഖനത്തിൽ 8:16 വചനമാണ്. ഈ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് ചേർന്ന്, ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ അറിവോ പങ്കാളിത്തമോ അങ്ങനെ ഏക യാഥാർത്ഥ്യമാകുകയാണ്. ദൈവവചനത്തിൻ്റെ ദൈവവചനത്തിലൂടെ മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്ന് ത്രിത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടുന്ന് വഴി കടക്കുന്നു. ഈ ഗാനത്തിൽ എല്ലാം അത് തന്നെയാണ് പറയുന്നത്, ത്രിത്വത്തിലേക്ക്. പിതാവെന്നോടുകൂടെ, പുത്രനെന്നോടുകൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ അനാദി മുതലുള്ള ദൈവം
ദൈവം അനാദി മുതൽ അനന്തത വരെയുള്ള ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് പരുഷ്യനായി അവതരിച്ചപ്പോൾ ഈശ്വര എമ്മാനുവേൽ ദൈവം മനുഷ്യനായതോടെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറി, ഈശോയുടെ സഹോദരന്മാരായി മാറി. ആ മനുഷ്യാവതാരത്തോടെ ദൈവവും മനുഷ്യനുമായ ഒരു വലിയ ബന്ധം ഉണ്ടായി. വ്യക്തിയിൽ നിന്ന് ത്രിത്വത്തിലുള്ള ദൈവത്തിലേക്ക് അവിടുന്ന് വഴി കടക്കുന്നു. മനുഷ്യാവതാരത്തിന് ശേഷം എമ്മാനുവേലായി കഴിഞ്ഞതോടെ ത്രിത്വത്തിന്റെ അവസ്ഥ എന്താ? അതിനു മുൻപ് പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. എന്നാൽ അതിൽ ദൈവ പുത്രനായ ക്രിസ്തു പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ മനുഷ്യാവതാരം ചെയ്തപ്പോൾ മനുഷ്യരെ മുഴുവനും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് എമ്മാനുവേലായപ്പോൾ ത്രിത്വത്തിന്റെ അവസ്ഥ എന്തായി? ത്രിത്വത്തിന്റെ അവസ്ഥ എന്തായി? ഒന്ന് മനസ്സിലാക്കി. അവിടെയാണ് ഈ ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ഒന്നാകുന്നത്. പരസ്പര ബന്ധത്തിൽ വസിക്കുന്ന വ്യക്തി നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണ് പാടുന്നത്? ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ദൈവ സുതനായി മാറി. അപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായി എമ്മാനുവേലായി കഴിഞ്ഞപ്പോ, ഈശോ മനുഷ്യാവതാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ത്രിത്വത്തിന്റെ അവസ്ഥ, പിതാവും പരിശുദ്ധാത്മാവും പുത്രനും മനുഷ്യനും ഒന്ന്, അതിനകത്ത് പിതാവും പരിശുദ്ധാത്മാവും അതിന്റെ നടുക്ക് പുത്രൻ തമ്പുരാൻ. പുത്രൻ തമ്പുരാനിൽ ആരുണ്ട്? പുത്രൻ തമ്പുരാൻ എമ്മാനുവേലായിരിക്കുന്നത് കൊണ്ട് ത്രിത്വത്തിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു. ത്രിത്വത്തിന്റെ അകത്ത് ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം. മനുഷ്യൻ പരമപരിശുദ്ധനായിട്ടാണോ അവൻ ദൈവവുമായിട്ട് ഒന്നായത്? അവൻ പാപിയായിരിക്കെ, ദൈവം മനുഷ്യാവതാരത്തിലൂടെ പാപിയായ ഈ മനുഷ്യന്റെ ബലഹീനമായ പ്രകൃതിയെ ദൈവം തൻ്റെ പ്രകൃതിയുമായിട്ട് ഒന്നാക്കിക്കൊണ്ട് CCC 526 പറയുന്നത്, അത് മലയാളത്തില് അത്ര കൃത്യമായിട്ടല്ല. ഹോളി എക്സ്ചേഞ്ച്, തിരുപ്പിറവിയുടെ രഹസ്യം നമ്മിൽ നിറവേറുന്നത് അത്ഭുതാവഹമായ ഈ രൂപാന്തരത്തിന്റെ ദിവ്യ രഹസ്യമാണ് തിരുപ്പിറവി. മാർവലസ് എക്സ്ചേഞ്ച്, ഓ അത്ഭുതകരമായ രൂപാന്തരമേ, മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനായി, കന്യകയിൽ നിന്ന് പിറക്കാൻ കനിഞ്ഞു, മനുഷ്യബീജത്തിൽ നിന്നല്ലാതെ മനുഷ്യനായി വന്ന് അവിടെ നിന്ന് നമുക്ക് തൻ്റെ ദൈവീകതയിൽ പങ്ക് നൽകിയിരിക്കുന്നു. ഓ 15-ാമത്തെ പാരഗ്രാഫിന്റെ ആദ്യ ഭാഗത്തിൽ പഠിക്കുന്നത് ദൈവവചനത്തിന്റെ, അതായത് പുത്രൻ തമ്പുരാൻ
മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്ന് ത്രിത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടുന്ന് വഴി കടക്കുന്നു, അവിടുന്ന് വഴി കടക്കുന്നു. ഓഹോഹോളവിടെ ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് ഇത് മതിയെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യമൊന്ന് ചിന്തിച്ചു. Knowledge and participation are thus a single reality. From the person to God, who is three persons through the incarnation of the Word of God. ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു എന്ന വ്യക്തിയുമായിട്ട് മനുഷ്യവംശം മുഴുവനും ഒന്നായി. അതിൻ്റെ അർത്ഥം എന്താ? അന്ന് മുതൽ മനുഷ്യവംശവും ത്രിത്വത്തിലേക്ക് പ്രവേശിച്ചു. മനുഷ്യവംശവും ത്രിത്വത്തിലേക്ക് പ്രവേശിച്ചു. ഫ്രം ദ പേഴ്സൺ ടു ദ ഗോഡ് ഹു ഈസ് ത്രീ പേഴ്സൺസ് ത്രൂ ദ ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈശ്വര എമ്മാനുവേൽ മൈ ബാബി ഉസ്കാ ബേട്ടാ ബനാ. അപ്പോൾ ദൈവം എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് ഒന്നായി. എങ്ങനെ ഒന്നായി? അത് ഏശയ്യായിലെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക. ഏശയ്യായിൽ പറഞ്ഞിരിക്കുന്നത് കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നതിലൂടെ മനുഷ്യാവതാരം നടക്കുന്നു. ദൈവവചനമായിരുന്ന പുത്രൻ തമ്പുരാൻ സകല മനുഷ്യരുടെയും മനുഷ്യത്വത്തെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് ഈശോയുടെ ശരീരം. അതാണ് അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ത്രിത്വത്തിൽ ഇപ്പോൾ ആരെല്ലാം ഉണ്ട്? ത്രിത്വത്തിൽ പിതാവ്, പരിശുദ്ധാത്മാവ്, അതിന് തടുക്കെ പുത്രനും മനുഷ്യകുലം മുഴുവനും. പുത്രന്റെ കൂടെ മനുഷ്യകുലം മുഴുവനും ചേർന്നപ്പോഴല്ലേ മനുഷ്യാവതാരമുണ്ടായി. ഇനി ആ 33 വർഷക്കാലത്തെ സംഭവത്തിലൂടെ ഈശോയുടെ മനുഷ്യാവതാരം, ഈശോ മനുഷ്യരുടെ അടുത്തേക്ക് വന്നു, അവരോടൊപ്പം ജീവിച്ചു, അവരുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ഏറ്റെടുത്തു, അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് അവരുടെ പാപത്തിൽ നിന്നും അവരെ രക്ഷിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും അവരുടെ ശരീരത്തിൽ അടക്കപ്പെട്ടു. അവിടെ ഉയർത്തപ്പോൾ നമ്മളെല്ലാവരും അവരുടെ ശരീരത്തിലൂടെ ഉയർത്തു. എന്നിട്ട് ഈശോ പറയാണ്, എന്നെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. അങ്ങനെ ഇനി വരാൻ പോകുന്നത്, ഉയർപ്പ് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത് സ്വർഗാരോഹണമാണ്. ആ സ്വർഗാരോഹണ സമയത്ത് മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ പിതാവിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാവരെയും നമ്മളിവിടെ നിർത്താം. വി സ്റ്റോപ്പ് ഹിയർ നൗ. നമ്മളിവിടെ നിർത്തുമ്പോൾ നമ്മളിപ്പോൾ കേട്ടതൊന്നുകൂടി ഉള്ളിലേക്ക് സ്വീകരിക്കുക. മനുഷ്യാവതാരത്തിലൂടെ ദൈവവചനം മനുഷ്യനായപ്പോൾ എല്ലാ മനുഷ്യരെയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ പുത്രൻ തമ്പുരാൻ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യരെ ത്രിത്വത്തിലേക്ക് ഏറ്റെടുത്തു. അതാണ് ഇവിടെ പറയുന്നത്, ത്രൂ ഇൻകാർനേഷൻ ഫ്രം ദ പേഴ്സൺ ടു ദ ട്രിനിറ്റി. വരുവിൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ. കർത്താവേ,
ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠിക്കലിലൂടെ ഞങ്ങളിലേക്ക് ആ വിസ്മയാവഹമായിട്ടുള്ള രഹസ്യങ്ങളെ പകരണമേ, പകരണമേ, ഞങ്ങളുടെ ആത്മാവിൽ അത് ജ്വലിപ്പിക്കണമേ, അത് ജ്വലിപ്പിക്കണമേ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.